നമസ്കാരം. സി ടി എമ്മിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ആദ്യം ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് പറയാം. ഇത് വിൻഡോസ് 7 ലോഡായിട്ട് വരുന്നു. സ്റ്റാർട്ടിങ് വിൻഡോസ് എന്ന് പറയുന്ന ഒരു എഴുതി കാണിച്ചിട്ട് വിൻഡോസ് ലോഡായിട്ട് വരുന്നു. വിൻഡോസ് ലോഡായി വന്നതിന് ശേഷം നമുക്ക് പാസ്വേഡ് അടിക്കാനുള്ള ഒരു സ്ക്രീനാണ് വരുന്നത്. ഇവിടെ നമ്മുടെ പാസ്വേഡ് എൻട്രി ചെയ്യുന്നു. ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് പാസ്വേഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻട്രി ചെയ്തതിന് ശേഷം നമ്മൾ എൻട്രി കൊടുക്കുന്നു, വെൽക്കം ചെയ്യുന്നു. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമുക്കൊരു സ്ക്രീൻ കാണാം. വിൻഡോസ് ആക്ടിവേഷൻ്റെ വിൻഡോസ് നോട്ട് ജെനുവിൻ എന്ന് കാണുന്നു. ആസ്ക് മീ ലേറ്റർ നമ്മൾ കൊടുക്കുന്നുണ്ട്, എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റൂ. അത് കൊടുത്തതിന് ശേഷം വിൻഡോസിൻ്റെ ആക്ടിവേഷൻ്റെ എറർ വരുന്നു, ഓക്കെ കൊടുക്കുന്നു. ശേഷം നമ്മൾ വലത്തെ സൈഡിൽ കോർണറിൽ കാണാം, ദ കോപ്പി ഓഫ് വിൻഡോസ് നോട്ട് ജെനുവിൻ. അപ്പോൾ മൈ കമ്പ്യൂട്ടറിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്തിട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. സ്ക്രോൾ ചെയ്ത് താത്തിക്കഴിഞ്ഞാൽ ഇതാ ഒരു താക്കോലിൻ്റെ പോലത്തെ ചിഹ്നം കാണിച്ചിട്ട് കീ ചിഹ്നമാണ് അത് കാണിച്ചിട്ട് പറയുന്ന യു മസ്റ്റ് ആക്ടിവേറ്റ് ടുഡേ, ആക്ടിവേറ്റ് വിൻഡോസ് നൗ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നുണ്ട്. ഇതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. വീഡിയോയിൽ ആക്ടിവേറ്റ് ലേറ്റർ അല്ലെങ്കിൽ വിൻഡോസ് നോട്ട് ജെനുവിൻ എന്നൊക്കെയുള്ള മെസ്സേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിൻഡോസ് ഒറിജിനൽ അല്ലാത്തത് കൊണ്ടാണ് ആ മെസ്സേജ് വരുന്നത്. അതായത് ലൈസൻസ്ഡ് വേർഷൻ അല്ല. നമ്മൾ മൈക്രോസോഫ്റ്റിൽ നിന്ന് ആക്ച്വലി ലൈസൻസ് എടുത്തിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷേ ഈ മെസ്സേജ് വരാണ്ടാക്കാനുള്ള മാർഗങ്ങളുണ്ട്. ക്രാക്ക് ഫയൽ ഇട്ട് കഴിഞ്ഞാൽ ഈ മെസ്സേജ് നമുക്ക് ഇല്ലാണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഈ മെസ്സേജ് പോക്കാനായിട്ട് രണ്ട് മാർഗങ്ങളാണുള്ളത്. ഒന്നുകിൽ ലൈസൻസ് വേർഷൻ പർച്ചേസ് ചെയ്യുക, അതായത് വിൻഡോസിൻ്റെ ലൈസൻസ് പർച്ചേസ് ചെയ്യുക. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ക്രാക്ക് വേർഷൻ ചെയ്യുക, അതായത് വിൻഡോസിൻ്റെ ക്രാക്ക് ഫയൽ നെറ്റ് കിട്ടും, അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ ഈ മെസ്സേജ് പോകും. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ മെസ്സേജ് പോകുന്നേ ഉള്ളൂ, വിൻഡോസ് ഒറിജിനലായിട്ട് മാറുന്നില്ല. അപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ക്രാക്ക് ചെയ്താലും ക്രാക്ക് ചെയ്തില്ലെങ്കിലും നമ്മൾ വിൻഡോസ് ലൈസൻസ് എടുത്തിട്ടില്ലെങ്കിൽ വിൻഡോസിൻ്റെ അപ്ഡേറ്റ് ഓഫാക്കി ഇടണം. ഇല്ലെങ്കിൽ പിന്നെ ക്രാക്ക് ചെയ്താലും നമുക്ക് വിൻഡോസ് നോട്ട് ജെനുവിൻ എന്നുള്ള മെസ്സേജ് വരില്ല, വിൻഡോസ് ആക്ടിവേറ്റഡ് എന്ന് തന്നെയാണ് വരിക. പക്ഷേങ്കിൽ വിൻഡോസ് ഒറിജിനലായിട്ട് മാറില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നെറ്റുമായിട്ട് കണക്റ്റ് ആകുമ്പോൾ മൈക്രോസോഫ്റ്റിൽ ഇത് ഒറിജിനൽ വെർഷൻ അല്ലാന്ന് മനസ്സിലായാൽ അത് അപ്ഡേറ്റൊക്കെ കയറി കഴിഞ്ഞാൽ സ്ലോ ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ വിൻഡോസ് ക്രാക്ക് ചെയ്ത് ആക്ടിവേഷൻ ആക്കുന്നതിൻ്റെ ഒരു വിൻഡോസും നമ്മൾ വിൻഡോസ് നോട്ട് ജെനുവിൻ നീതി കാണിക്കുന്നതിൻ്റെ ഒരു ഫലം ഒന്ന് തന്നെയായിരിക്കും. അതായത് രണ്ടും നെറ്റുമായിട്ട് അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ സ്ലോ ആവും. ഒറിജിനൽ വേർഷൻ അല്ലെങ്കിൽ നെറ്റുമായിട്ട് അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ സ്ലോ ആവുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും നല്ല മാർഗം എന്ന് വെച്ചാൽ ഒറിജിനൽ അല്ലാത്ത ഉപയോഗിക്കുന്ന ആൾക്കാർ വിൻഡോസ് അപ്ഡേറ്റ് ഓഫ് ചെയ്ത് വെക്കുക. അത് വിൻഡോസ് 7-ലാണെങ്കിൽ കൺട്രോൾ പാനലിൽ പോയി കഴിഞ്ഞാൽ വിൻഡോസ് അപ്ഡേറ്റ് എന്നുള്ളത് ഓഫ് ചെയ്ത് വെക്കാനുണ്ടാവും. അല്ലെങ്കിൽ വിൻഡോസ് 10-ലാണെങ്കിൽ റണ്ണിൽ services.msc പോയി കഴിഞ്ഞാൽ അതിൽ വിൻഡോസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, അത് ഓഫ് ചെയ്ത് വെക്കാം. അതാണ് രണ്ട് മാർഗങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.